ഇതാ കണ്ടില്ലേ. ഇപ്പോൾ ഇതേപോലെ നമ്മളുടെ ഒരു സിമ്പിളായിട്ട് ഒരു സെക്യൂരിറ്റി അലാറമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് കാണാം. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം വളരെയധികം സിമ്പിളാണ്. ഇതിനകത്ത് വേണ്ട കോമ്പോണൻസ് എന്ന് പറയുന്നത് നമുക്കൊരു BC547 ട്രാൻസിസ്റ്ററാണ് ആദ്യം വേണ്ടത്. പിന്നെ വേണ്ടത് ഒരു 39 kΩ റെസിസ്റ്റർ. അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒരു LDR ആണ്. പിന്നെ നമുക്ക് വേണ്ട ഒരു LED ആൻഡ് ഫൈനൽ കോമൺ ബസർ. ഇതിനകത്തോട്ട് നമ്മൾ 9V DC ആണ് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ബ്രെഡ് ബോർഡിൽ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് കാണാം. ആദ്യം നമ്മളുടെ BC547 ട്രാൻസിസ്റ്റർ നമ്മൾ പ്ലേസ് ചെയ്യുകയാണ്. ഇതിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസും എമിറ്ററും കണക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ LDR പ്ലേസ് ചെയ്യുന്നു. കണ്ടില്ലേ, നമ്മൾ LDR വെച്ച് കഴിഞ്ഞു. ഇനി നമ്മളുടെ റെസിസ്റ്റർ എടുത്ത് ടെർമിനൽ ട്രാൻസിസ്റ്ററിൻ്റെ ബേസായിട്ട് കണക്ട് ചെയ്യുന്നു. അടുത്ത ടെർമിനലിൽ നമ്മൾ പോസിറ്റീവ് സപ്ലൈ കൊടുക്കണം. അതുകൊണ്ട് 2 പോയിൻ്റ് മാറി വയ്ക്കണം. ഇതിലോട്ട് നമ്മളിതേ പോസിറ്റീവ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വയർ കണക്ട് ചെയ്തു. കണ്ടല്ലേ. ഇനി നമ്മളുടെ അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് LED ആണ്. സോ LED പോസിറ്റീവ് ടെർമിനൽ, അതായത് ആ ലെങ്ത് കൂടിയ ലെഗ് നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ റെസിസ്റ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ കൊടുത്ത അതേ കണക്ഷനിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ നെഗറ്റീവ് ടെർമിനൽ LED ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അടുത്തത് നമ്മളുടെ നെഗറ്റീവ് സപ്ലൈ കൊടുക്കാനുള്ള ടെർമിനലാണ്. അത് ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഈ എമിറ്ററിൽ ഓൾറെഡി നമ്മൾ LDR കണക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. ഇനി നമ്മളുടെ അടുത്ത കമാൻഡ് ബസറാണ്. ഈ ബസർ കൊടുക്കേണ്ടത് LED എങ്ങനെയാണോ കൊടുത്തത് അതിന് പാരലൽ ആയിക്കൊണ്ട് തന്നെയാണ്. അതായത് ഇതിൻ്റെ പോസിറ്റീവ് LED പോസിറ്റീവ് എവിടെയാണോ കൊടുത്ത അതേ കണക്ഷനിലോട്ടും നെഗറ്റീവ് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലോട്ടുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ഈ സർക്യൂട്ട് ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളുടെ ബാറ്ററിയുടെ കണക്ഷൻ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മളുടെ 9V ബാറ്ററിയാണ് എടുക്കുന്നത്. ഇതിലോട്ട് ടെർമിനൽ ആദ്യം കണക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് സർക്യൂട്ടിലോട്ട് സപ്ലൈ കൊടുക്കാം. പോസിറ്റീവ് പോസിറ്റീവിലോട്ടും നെഗറ്റീവ് നെഗറ്റീവിലോട്ടും കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ സർക്യൂട്ട് നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് LDRനകത്തോട്ട് ലൈറ്റ് പതിക്കാത്ത കാരണമാണ് സർക്യൂട്ട് വർക്കായി നമ്മളുടെ ബസറ് സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ ലൈറ്റ് വയ്ക്കുമ്പോൾ ഈ ഒരു ഫിനോമിന എങ്ങനെ നടക്കുന്നത് നമുക്ക് കാണാം. കണ്ടില്ലേ, LDRനകത്തോട്ട് ലൈറ്റ് പതിക്കുമ്പോൾ നമ്മളുടെ സർക്യൂട്ട് ബ്രേക്ക് ആവും. അപ്പോൾ ബസർ ശബ്ദിക്കില്ല. എപ്പോഴാണോ ഈ ലൈറ്റ് LDRന്ന് പോകുന്നത് അപ്പോൾ നമ്മളുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അതേപോലെ നമ്മളുടെ ബസർ ശബ്ദിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ അലാറത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അലാറത്തിന്, ഇപ്പോൾ ഇതിങ്ങനെ ബ്രെഡ് ബോർഡിൽ കാണിക്കുന്ന ഈ സാധനത്തെ നമ്മൾ ഒരു സർക്യൂട്ടിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു കോമ്പാക്ട് ഒരു ബോക്സിനകത്ത് വെക്കുന്നു. സോ നമുക്ക് ഇത് എവിടെയാണോ നമുക്ക് ആവശ്യം അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് ബോർഡിൽ കണ്ട ആ സർക്യൂട്ട് നമ്മൾ ചെറിയ ഒരു സർക്യൂട്ട് ബോർഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഒരു കോമ്പാക്ട് ഒരു ബോക്സിനകത്തോട്ട് ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബോക്സിൻ്റെ ഒരു എൻഡിൽ നമ്മുടെ സ്പീക്കർ വെച്ചിട്ടുണ്ട്. മുകളിൽ 9V ബാറ്ററി നമ്മൾ അറ്റാച്ച് ചെയ്തു. ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാം LDR, മറ്റേ സൈഡിൽ പവർ LED. കാരണം ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ LDRലോട്ട് നമ്മളൊരു LED മുഖേന ഒരു ലൈറ്റ് നമ്മൾ ഇതിനകത്തോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴാണോ ഈ LEDക്ക് ഒരു ഡിസ്ട്രപ്ഷൻ സംഭവിക്കുന്നത്, അതായത് ആ ലൈറ്റ് LDRന് പോകുന്നത്, അപ്പോൾ ഈ അലാറം ഓണാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊണ്ടുവരുന്നത്.
അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ, സ്റ്റേ സേഫ്.